ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദീപു ശങ്കർ ടെൻ പ്രിലിംസിന്റെ പരീക്ഷ ഇങ്ങനെത്താറല്ലേ ഫെബ്രുവരിയിൽ കാണും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം മാർച്ച് മാസത്തെ കലണ്ടർ പി എസ് സി റിലീസ് ചെയ്തു ഫെബ്രുവരിയിലെ കലണ്ടർസ് എല്ലാം വേക്കന്റ് ആക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷന് ഗവൺമെന്റിന്റെ പെർമിഷൻ പോയിരിക്കുകയാണ് എന്നാലും നമുക്ക് ഫെബ്രുവരിയിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം അപ്പൊ ഈ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയായിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ടും അത് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം അതുപോലെ തന്നെ ആൾക്കാരുടെ ആ പരീക്ഷ എഴുതുന്ന രീതി അതുപോലെ തന്നെ എത്ര വേക്കൻസി എത്ര തസ്തിക എന്നിങ്ങനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ടെൻത് പ്രിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൽ ജി എസ് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് അതുപോലെ തന്നെ എൽ ഡി സി ഇങ്ങനെ വിവിധ തസ്തികളിലേക്കാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അതിന് എല്ലാ തസ്തികയ്ക്കും വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ എന്ത് പറ്റും എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും എൽ ഡി സി പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന് വേറൊരു കട്ട് ഓഫ് ആയിരിക്കും അപ്പോൾ ഓരോ തസ്തികയ്ക്കും അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുക നിങ്ങൾക്ക് ഏത് പരീക്ഷയിലായിരിക്കണം അല്ലെങ്കിൽ ഏതൊരു തസ്തികയിലേക്ക് ആയിരിക്കണം എത്തണം അനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാൻ കട്ട് ഓഫ് മാർക്ക് എല്ലാം വേരി ചെയ്ത് വരാം ഇപ്പൊ എൽ ഡി സി പരീക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു അറുപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ വന്നിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത് ചിലപ്പോൾ ഒരു എഴുപത് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത് വരെ പോയേക്കാം കാരണം ഈ ഈ പ്രാവശ്യം പതിനഞ്ച് ലക്ഷത്തിന് അധികം ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷയെ സമീപിക്കുന്നത് പലരും തന്നെ ഇപ്പോൾ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ പരീക്ഷയെ സമീപിക്കുന്നത് അല്ലെ ഇപ്പൊ പി എസ് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള ഒരു ആവശ്യം എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കട്ട് ഓഫ് മാർക്ക് ഈ എല്ലാ ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പൊ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ചിട്ടയായ പഠനം വളരെ അത്യാവശ്യമാണ് ഓരോ ദിവസവും നല്ല രീതിയിൽ എല്ലാ പോർഷൻസിൽ നിന്നും പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമുക്കറിയാം വളരെ കൃത്യമായൊരു സിലബസ് തന്നെ പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ പഠിക്കണം അതിന് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എല്ലാ ഒരു ദിവസം തന്നെ എല്ലാ ടോപ്പിക്കിലും അസൈൻ ചെയ്ത് കൊടുക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പ്രിലിമിനറി പരീക്ഷ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് പോലെ കോഴ്സിൽ നിങ്ങൾക്ക് തരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കൃത്യമായി എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ഇത്ര ടോപ്പിക്സ് കവർ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ മോഡൽ എക്സാംസ് അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സസ് മാത്സിന്റെ പോർഷൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ഈ പ്രിലിമിനറി പരീക്ഷ നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം ഈ കട്ട് ഓഫ് മാർക്ക് ചിലപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് അത്രയ്ക്കധികം കട്ട് ഓഫ് വരില്ലായിരിക്കും കാരണം ആ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വ്യത്യാസം ഉണ്ടായിരിക്കും അതിലേക്ക് അതിൻ്റെ ഒഴിവുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടായിരിക്കും എൽ ഡി സി പരീക്ഷ അങ്ങനെ ആയിരിക്കില്ല എൽ ഡി സി എന്ന് പറയുന്നത് എന്താ പാവപ്പെട്ടവന്റെ സിവിൽ സർവീസ് അറിയപ്പെടുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇതിനുവേണ്ടി നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടി പഠിച്ച് നേടിയെടുക്കാം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഈ ക്രാഷ് കോഴ്സിലൂടെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കർ എപ്പോഴും നിങ്ങളെ ഒപ്പം തന്നെയുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഞങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എൽ ഡി സിയെ പറ്റിയോ അല്ലെങ്കിൽ ഏതൊരു കോഴ്സിനെ പറ്റിയോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒപ്പം ഉണ്ടായിരിക്കും എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു